സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. മിനിയാനാൾ ബ്രദർ ജെറി തോമസ് അവതരിപ്പിച്ച പരീക്ഷണ ശാസ്ത്രം ബൈബിളിന് ആധാരമായതാണ്, നിരീശ്വരവാദികൾക്ക് ഇവിടെ എന്ത് കാര്യം എന്ന വീഡിയോയുടെ താഴെ ക്രിസ്റ്റി ജി വർഗീസ് എന്ന ഒരു വ്യക്തിയിട്ട ഒരു കമൻറ്റിന് മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുൻപാകെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇപ്രകാരമായിരുന്നു: യേശുവിനേക്കാൾ ശക്തി ഞങ്ങളുടെ ഡിങ്കനുണ്ട്, ഡിബേറ്റിന് തയ്യാറുണ്ടോ? തയ്യാറെങ്കിൽ ഡിബേറ്റിൻ്റെ ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും, സദലം നിങ്ങൾക്ക് തീരുമാനിക്കാം. സദലം എന്ന് ഞാൻ അങ്ങനെ എഴുതിയത് തന്നെ വായിച്ചതാണ്. ശരിക്കും പുള്ളി ഉദ്ദേശിച്ചത് സ്ഥലം എന്നായിരിക്കും. എന്നാലും വെല്ലുവിളിക്കാൻ വരുന്നതിന് മുമ്പ് അക്ഷരത്തെറ്റില്ലാതെ മലയാളം എഴുതാൻ പഠിച്ചിട്ട് വന്ന് വെല്ലുവിളിച്ചിരുന്നെങ്കിൽ അല്പമെങ്കിലും അന്തസ്സുണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലാണ്ടായിപ്പോയി. ഈ നിരീശ്വരവാദികളെന്നും സ്വാതന്ത്ര്യചിന്തകരെന്നും യുക്തിവാദികളെന്നും തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന പലരും ഡിങ്കനെ ദൈവമായി കാണുന്നവരാണ്. ഡിങ്കന് യേശുവിനേക്കാളും യഹോവയേക്കാളും അല്ലാഹുവിനേക്കാളും ബ്രഹ്മാവിനേക്കാളും ശക്തിയുണ്ടെന്നും പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഡിങ്കനാണെന്നും ഒക്കെ അവർ പറഞ്ഞു കളയും. ചിലർ ഡിങ്കനെയല്ല, മായാവിയാണ് ദൈവമായിട്ട് കാണുന്നത്. വേറെ ചില നിരീശ്വരവാദികൾ കബീഷാണ് ദൈവമെന്നും പറയാറുണ്ട്. ഇതിലൂടെ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും പരിഹസിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പരിഹാസ്യനായി തീരുന്നത് നിരീശ്വരവാദികൾ തന്നെയാണ്. ഡിങ്കൻ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്, നമുക്കെല്ലാവർക്കും അതറിയാം. മംഗളം സ്ഥാപക പത്രാധിപർ ശ്രീ എം സി വർഗീസ് 1980 കുട്ടികൾക്കായി ആരംഭിച്ച ബാലമാസികയാണ് ബാലമംഗളം എന്നുള്ളത്. ആ ബാലമംഗളത്തിൻ്റെ 1983 ഡിങ്കൻ എന്ന കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ സൃഷ്ടാവ് എൻ സോമശേഖരൻ എന്ന് പറയുന്ന ആളാണ്. ആശയം അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിലും അതിനെ വരയിലൂടെ ലോകത്തിന് മുമ്പിൽ എത്തിച്ചത് ആർട്ടിസ്റ്റ് ശ്രീ പി ബേബിയാണ്. 2012 ഒക്ടോബറിൽ സാങ്കേതിക കാരണങ്ങളാൽ ബാലമംഗളം പ്രസിദ്ധീകരണം നിർത്തിയതോടെ ഡിങ്കൻ എന്ന കാർട്ടൂൺ കഥാപാത്രവും ചരിത്രത്തിലേക്ക് അന്തർധാനം ചെയ്തു. പിന്നീട് കുറച്ച് നാൾ മംഗളത്തിലൊക്കെ ഈ ഡിങ്കനെ ഇവർ തിരിച്ചു കൊണ്ടുവന്നിരുന്നു, മംഗളം വാരികയിൽ. അപ്പോൾ ഇതാണ് ഡിങ്കൻ്റെ കഥ. ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിലെ ബാലപ്രസിദ്ധീകരണത്തിൽ കേവലം 29 മാത്രം നിലനിന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം എന്ന് പറയാൻ അപാര തുലിക്കെട്ടി വേണം, അപാര തുലിക്കെട്ടി തന്നെ വേണം. ആ കാർട്ടൂൺ കഥാപാത്രം ദൈവമാണെന്ന് തെളിയിക്കാൻ ഞാൻ ഡിബേറ്റിനും തയ്യാറാണെന്നൊക്കെ പരസ്യമായി വെല്ലുവിളിക്കാൻ തുലിക്കെട്ടി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ വിവരക്കേടിൽ ഡബിൾ PhD എടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ വെല്ലുവിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കഷ്ടം തന്നെയാണ് നിരീശ്വര മതക്കാരുടെ അവസ്ഥ, മഹാകഷ്ടം. കേരളത്തിലെ നിരീശ്വര മതക്കാർ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കുഴലൂത്തുകാരനാകാതെ സ്വന്തം തലച്ചോറ് കൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരീശ്വര മതക്കാരെ പറ്റിക്കാൻ വേണ്ടി ഏതോ ഒരുത്തൻ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് ഡിങ്കൻ എൻ്റെ ദൈവമാണ്, ലോകം മുഴുവൻ ഉണ്ടാക്കിയ ഡിങ്കനാണെന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്ത നിരീശ്വര മതക്കാർ അതിൽ വീണു. അവർ വിചാരിച്ചു ദൈവവിശ്വാസികളെ കളിയാക്കാൻ ഇത് പറ്റിയൊരു ടൂളാണ്, ഇത് വെച്ച് ഇനി അങ്ങോട്ട് പൊളിക്കാമെന്ന്. പക്ഷേ നിരീശ്വര മതക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ചിന്താശേഷി ഇല്ലായ്മയും സ്വതന്ത്രമായി ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ചിന്തയെ ആശ്രയിച്ച് മണ്ടന്മാരുമാകുന്നതാണ് ഡിങ്കനെ ദൈവമാക്കിയതിലൂടെ നിങ്ങൾ തെളിയിച്ചത്. അത് നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല, അത് വേറെ കാര്യം. നമുക്ക് നിരീശ്വര മതക്കാരുടെ ഈ വാദത്തിൻ്റെ ലോജിക്കൽ ഫാലസി ഒന്ന് പരിശോധിച്ച് നോക്കാം. നാസ്തിക്യവാദം അല്ലെങ്കിൽ നാസ്തികവാദം എന്നത് ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്ന വാദമാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അഥവാ ദൈവം ഇല്ലെന്നുള്ള വാദമാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഇത് ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ലോജിക്കൽ ഫാലസി എന്താണെന്ന് ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ലോകത്തുള്ള ആസ്തിക്യവാദികളെല്ലാം തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവമുണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ആസ്തിക്യവാദികൾ. ആസ്തിക്യവാദികൾ പലതരത്തിലുള്ളവരുണ്ട്. ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരുണ്ട്, ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, പ്രകൃതിയെ ദൈവമെന്ന് കരുതി ആരാധിക്കുന്നവരുണ്ട്, ആകാശത്തിലെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവമെന്ന് കരുതുന്നവരുണ്ട്, വാനിൽ പറക്കുന്ന പക്ഷികളെയൊക്കെ ദൈവമായിട്ട് കരുതുന്നവരുണ്ട്, മൃഗങ്ങളെ, പിന്നെ സമുദ്രത്തിനകത്തുള്ള ജീവികളെ, കാട്ടുമൃഗങ്ങളെ, കാട്ടിനകത്തുള്ള, ഇങ്ങനെ എല്ലാ പലതിനെയും ദൈവമായി കരുതി ആരാധിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു 100,000 കൂട്ടർ ആസ്തിക്യവാദികൾക്കിടയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പലരെയും ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ യഥാർത്ഥ ദൈവം ആരാണെന്നും ആ ദൈവം നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എന്താണെന്നും നിങ്ങൾക്ക് എങ്ങനെ ആത്മരക്ഷ കരസ്ഥമാക്കാൻ കഴിയുമെന്നും ഞങ്ങൾ അവരോട് പറയും.
യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയുന്ന രക്ഷാമാർഗത്തെക്കുറിച്ച് ഞങ്ങൾ അവരോട് പറയും. അപ്പോൾ ചില ആളുകൾ ഇത് കേൾക്കും, ഞങ്ങളോട് തർക്കിക്കാൻ വരും, അവർ വിശ്വസിക്കുന്ന നക്ഷത്രങ്ങളോ, അതായത് സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ സമുദ്രജീവികളോ ഒക്കെയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തർക്കിക്കാൻ വരാറ്. അപ്പോൾ ഞങ്ങൾ അവരോട് വളരെ സൗമ്യമായിട്ട് തന്നെ പറയും, നിങ്ങൾ ദൈവമെന്ന് കരുതി ആരാധിക്കുന്നവ എന്തുകൊണ്ട് ദൈവമല്ല എന്ന് ഞങ്ങൾ അവരോട് വിശദീകരിച്ചു കൊടുക്കും. വളരെ സൗമ്യമായിട്ട് തന്നെ ഞങ്ങൾ വിശദീകരിച്ചു കൊടുക്കും, സൂര്യൻ എന്തുകൊണ്ട് ദൈവമല്ല, ചന്ദ്രൻ എന്തുകൊണ്ട് ദൈവമല്ല, നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് ദൈവമല്ല, ഗ്രഹങ്ങൾ എന്തുകൊണ്ട് ദൈവമല്ല, കാട്ടിലെ മൃഗങ്ങൾ എന്തുകൊണ്ട് ദൈവമല്ല, സമുദ്രത്തിലെ ജീവികൾ എന്തുകൊണ്ട് ദൈവമല്ല എന്നൊക്കെ ഞങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ പിന്നെ ഞങ്ങളോട് തർക്കിക്കാൻ നിൽക്കാറുമില്ല. അപ്പോൾ ചില സമയത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നാസ്തികരായ ആൾക്കാരെ ഞങ്ങൾ കാണും, സുവിശേഷം പറയാൻ പോകുമ്പോൾ കണ്ടുമുട്ടാറുണ്ട്. ഒരാൾ ഞാൻ നാസ്തികനാണ് അല്ലെങ്കിൽ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ ഒരു വിധത്തിലോ അംഗീകരിക്കുന്നവനല്ല എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ പറയുന്ന അദൃശ്യമായ ദൈവത്തെ ആകട്ടെ, അതല്ല ഈ പ്രപഞ്ചത്തിലുള്ളതും ചിലർ ദൈവമായി കരുതിപ്പോരുന്നതുമായ ജീവജാലങ്ങളെയോ വസ്തുക്കളെയോ ആകട്ടെ, ഇതിനെ ഒന്നിനെയും നാസ്തിക്യവാദികൾ അംഗീകരിക്കുന്നില്ല, അതിനൊന്നും ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആസ്തിക്യവാദികളോട് ഇടപെടുന്നത് പോലെയല്ല ഈ കൂട്ടരോട് ഞങ്ങൾ ഇടപെടാറ്. ആദ്യത്തെ കൂട്ടർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, എന്നാൽ ഈ സൃഷ്ടിയിലുള്ള ചില സംഗതികളാണ് അവർ ദൈവമെന്ന് കരുതുന്നത്. പക്ഷേ ഈ നാസ്തിക്യവാദികൾ ദൈവമേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് എന്തുകൊണ്ട് ദൈവമുണ്ട് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറയുക, അതല്ലാതെ ആരാണ് ദൈവം എന്നുള്ളതല്ല, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെക്കുറിച്ചും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആസ്തിക്യവാദികൾ ഉണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നവരാണ്, അതിനകത്ത് പല കൂട്ടരുമുണ്ട്. എന്നാൽ നാസ്തിക്യവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ദൈവത്തെ അവർ അംഗീകരിക്കുകയില്ല. ദൈവം എന്ന് പറയുന്ന ചിന്ത അത് ഏത് തരത്തിലുള്ളതാകട്ടെ, സത്യദൈവത്തെക്കുറിച്ചുള്ളതാകട്ടെ, അതല്ല സത്യദൈവത്തിന് ബദലായി പിശാചുണ്ടാക്കിയിരിക്കുന്ന ഈ ലോകത്തെ നൂറ്റുകണക്കാന മറ്റ് ഫാൾസ് ഗോഡ്സുകളാകട്ടെ, അങ്ങനെയുള്ള കള്ളദൈവങ്ങളാകട്ടെ, വ്യാജദൈവങ്ങളാകട്ടെ, ഇതിനൊന്നിനെയും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇനിയാണ് നാം വിഷയത്തിലേക്ക് വരുന്നത്, നിരീശ്വരവാദികളുടെ യുക്തിയില്ലായ്മ അഥവാ നാസ്തികരുടെ വാദങ്ങളിലെ വമ്പൻ ലോജിക്കൽ ഫാലസി നാം കാണാൻ പോകുന്നത് ഇനിയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാൾ നിങ്ങളുടെ അടുക്ക് വന്ന് ഞാൻ ദിവസവും ചിക്കനും മട്ടനും ബീഫും പോർക്കും കഴിക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അയാളെ എങ്ങനെയായിരിക്കും കാണുക? ഒന്നുകിൽ അയാൾക്ക് വെജിറ്റേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥമറിയില്ല, അതല്ലെങ്കിൽ അയാളുടെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? തോന്നും. സുബോധമുള്ള ഏതൊരാളും അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു കൂട്ടർ, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഡിങ്കനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഞാൻ ദിവസവും ചിക്കനും മട്ടനും ബീഫും പോർക്കും കഴിക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത് പോലെയുള്ള മണ്ടത്തരമാണ്. ഒന്നുകിൽ ഇവർക്ക് നിരീശ്വരവാദി എന്ന വാക്കിൻ്റെ അർത്ഥമറിയില്ല, അല്ലെങ്കിൽ ഇവരുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ അയാൾ ദൈവത്തിൻ്റെ ഏത് തരത്തിലുള്ള അസ്തിത്വത്തെയും നിഷേധിക്കുന്ന ഒരുവനായിരിക്കണം. അത് പ്രപഞ്ചത്തിന് വെളിയിലുള്ള ദൈവത്തിൻ്റെ അസ്തിത്വമായാലും ശരി, പ്രപഞ്ചത്തിനകത്തുള്ള സൃഷ്ടികളിൽ ആരോപിക്കുന്ന ദൈവത്വമായാലും ശരി അയാൾ നിഷേധിച്ചിരിക്കും. അങ്ങനെ നിഷേധിക്കാതെ ഏതെങ്കിലും ഒന്നിനെ തൻ്റെ ദൈവമാണെന്ന് അയാൾ പറഞ്ഞാൽ ആ നിമിഷം മുതൽ അയാൾ ആസ്തിക്യവാദിയാണ്, നാസ്തിക്യവാദിയല്ല. അയാൾ ആ നിമിഷം മുതൽ ദൈവവിശ്വാസിയാണ്, നിരീശ്വരവാദിയല്ല. അതുവരേക്കും ഈ നിരീശ്വരവാദികൾ എന്തിനെയാണോ നിഷേധിച്ചു കൊണ്ടിരുന്നത്, അതുവരേക്കും ഇവർ എന്തിനെയാണോ എതിർത്തു കൊണ്ടിരുന്നത്, അതെല്ലാം അവർ ഇപ്പോൾ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഡിങ്കൻ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അതെല്ലാം അവർ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആസ്തിക്യവാദം തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി. ഇതൊരു ഭയങ്കര യുക്തി വൈകല്യമാണ്, ലോജിക്കൽ ഫാലസിയാണിത്. ഇത് ബൂർഷ്വായെ പരാജയപ്പെടുത്താൻ ബൂർഷ്വായുടെ അപ്പനാവുക എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ നിരീശ്വരവാദികൾ എടുത്തിരിക്കുന്നത്. പക്കാ ലോജിക്കൽ ഫാലസിയാണ്. നിരീശ്വരവാദികളെന്ന് പറഞ്ഞ് നടക്കുന്നവർ ആസ്തിക്യവാദത്തിനെ എതിർക്കാൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് യുക്തിയൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഒരു വാദവുമായിട്ട് വരികയാണ്. വരുമ്പോൾ അതിന് യാതൊരു യുക്തിയില്ല, യുക്തിയില്ലാത്ത വാദം വെച്ചിട്ടാണ് ഇവർ ഞങ്ങളെ എതിർക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് ദൈവമുണ്ടെന്ന് നിരീശ്വരവാദികൾ എപ്പോൾ പറഞ്ഞുവോ ആ നിമിഷം മുതൽ അവർ നിരീശ്വരവാദികളല്ലാതായി തീർന്നു, അവർ ആസ്തിക്യവാദികളായി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നാസ്തികവാദം പറയാനുള്ള ധാർമ്മിക യോഗ്യതയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല. ഈ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിൻ്റെ പൊത്തിലാണ് മുട്ടയിടുക എന്ന് ഞങ്ങളുടെ നാട്ടിൽ കാരണന്മാർ പറയാറുണ്ട്. അതുപോലെയായിപ്പോയി ഇപ്പോൾ നിരീശ്വരവാദികളുടെ കാര്യം. ദൈവവിശ്വാസികളുടെ അടുക്കൽ മുട്ടി നിൽക്കാൻ പറ്റാതായപ്പോൾ നിരീശ്വരവാദികൾ ഒരു അടവെടുത്തു, തങ്ങളും ദൈവവിശ്വാസികളാണെന്ന് വീണ്ടും വിചാരമില്ലാതെ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അവരുടെ ദൈവം ഡിങ്കനാണ് അല്ലെങ്കിൽ മായാവിയാണ് അല്ലെങ്കിൽ കപീഷാണ്, എന്തോ ആകട്ടെ, അവരും ദൈവവിശ്വാസികളാണെന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ നിരീശ്വരവാദത്തിൻ്റെ ബലഹീനത. അതിന് തനിയെ നിൽക്കാനുള്ള കെൽപ്പില്ല. നിരീശ്വരവാദത്തിന് തനിയെ നിൽക്കാനുള്ള കെൽപ്പില്ല, അതിന് യാതൊരു താത്വിക അടിത്തറയുമില്ല.
യഥാർത്ഥ ദൈവവിശ്വാസത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണി ഒട്ടുമില്ല. അതുകൊണ്ട് സ്വന്തമായൊരു ദൈവത്തെ ഉണ്ടാക്കി, അതും ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്, വേറെ ഒന്നിനെ അവർക്ക് കിട്ടിയില്ല, ഒരു കാർട്ടൂൺ കഥാപാത്രത്തിനെ പിടിച്ച് ദൈവമാക്കി, ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഇക്കൂട്ടർക്ക് പറയേണ്ടി വന്നു. എന്തൊരു ഗതികേടാണെന്ന് നോക്കിയേ. ഈ വിഷയത്തെപ്പറ്റി ഞാൻ ഫേസ്ബുക്കിൽ പല നിരീശ്വരവാദികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ഈ ലോജിക്കില്ലായ്മ നമ്മൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മെ കുറ്റപ്പെടുത്തും. അപ്പോൾ അവർ പറയുന്നത് ഡിങ്കൻ ദൈവമല്ലെന്ന് എല്ലാവർക്കും അറിയാം, ഞങ്ങളിതൊരു സർക്കാസമായിട്ടാണ് പറയുന്നത്. ഒരു സർക്കാസം മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞാണ് ഇവർ നമ്മളെ കുറ്റപ്പെടുത്താൻ വരിക. നിങ്ങളിതിനെ സർക്കാസമെന്നോ സർക്കസ് എന്നോ സ്വർക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം, അതായത് ഡിങ്കൻ അല്ലെങ്കിൽ മായാവി അല്ലെങ്കിൽ കബീഷാണ് ദൈവം എന്നുള്ള വാദം, അതുപോലെ ബാലമംഗളം അല്ലെങ്കിൽ ബാലരമ അല്ലെങ്കിൽ പൂമ്പാറ്റ, ഇതാണ് ഞങ്ങളുടെ ദൈവവചനം എന്ന് നിങ്ങൾ പറയുന്ന ആ വാദമുണ്ടല്ലോ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുറമെ ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ കാണുന്ന മറ്റാൾക്കാരുണ്ട്, എലിയെയും കുട്ടിച്ചാത്തിനെയും കുരങ്ങനെയും ഒക്കെ ദൈവമായി കാണുന്ന ആളുകളെ ഞങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അവരെ പോലെ മാത്രമേ നിങ്ങളെയും പരിഗണിക്കാൻ പറ്റുള്ളൂ, അവരുടെ ആ വാദം പോലെ തന്നെ നിങ്ങളുടെ വാദത്തെയും ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. എലിയെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട്, കുട്ടിച്ചാത്തനെ ദൈവമായിട്ട് ആരാധിക്കുന്നു, കുരങ്ങനെ ദൈവമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവരും ഇത് തന്നെയാണ്, മായാവി ദൈവമാത്രം. മായാവി ഒരു കുട്ടിച്ചാത്തനാണ്, കഥാപാത്രത്തിൽ വരുന്നത് ഒരു കുട്ടിച്ചാത്തനാണ്, കാർട്ടൂൺ കാർട്ടൂണിൽ വരുന്ന കഥാപാത്രം കുട്ടിച്ചാത്തനാണ്. അപ്പോൾ കുട്ടിച്ചാത്തന് ദൈവമായിട്ട് ആരാധിക്കുന്ന വേറെ ആൾക്കാരെ നമ്മളിവിടെ കാണുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ നിരീശ്വരവാദികൾ പറയുകയാണ്, മായാവി എന്ന് പറയുന്ന കുട്ടിച്ചാത്തനാണ് ഞങ്ങളുടെ ദൈവം, അല്ലാണ്ട് മറ്റാൾക്കാരെ ആരാധിക്കുന്ന ആ കുട്ടിച്ചാത്തനൊന്നുമല്ല, ഇത് വേറൊരു കുട്ടിച്ചാത്തനാണ്. അതുപോലെ എലീനെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട്, ഗണപതിയുടെ വാഹനമാണെന്നൊക്കെ പറഞ്ഞ് എലി ദൈവമാണെന്നൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്തിൻ്റെ നിങ്ങൾ പറഞ്ഞു ആ ദൈവം ആ എലിയൊന്നുമല്ല, ഇതവിടെ ഡിങ്കൻ എന്ന് പറയുന്ന ചുണ്ടലിയുണ്ട്, അതാണ് ഞങ്ങളുടെ ദൈവം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി കുരങ്ങനെ ഹനുമാനെ ദൈവമായിട്ട് കരുതുന്നവരുണ്ട്, കുരങ്ങനെ ദൈവമായിട്ട് ആരാധിക്കുന്നവർ നിങ്ങൾ പറയുകയാണ്, അതല്ല ഹനുമാനൊന്നുമല്ല, കബീഷ് എന്ന് പറയുന്ന കുരങ്ങനാണ് ഞങ്ങളുടെ ദൈവം. ഫലത്തിൽ അവർ പറയുന്ന സംഗതി തന്നെയാണ് നിങ്ങളുടെ ദൈവം, പേര് മാറിയിട്ടെന്നേ ഉള്ളൂ. ആ ആളുടെ ആ സംഗതി തന്നെ, കുട്ടിച്ചാത്തനാണെങ്കിൽ അവിടെ കുട്ടിച്ചാത്തൻ, ഇവിടെയും കുട്ടിച്ചാത്തൻ, അവിടെ എലി ഇവിടെ എലി, അവിടെ കുരങ്ങ് ഇവിടെയും കുരങ്ങ്, വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായ? അപ്പോൾ അവർ ഇത് ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ, കുരങ്ങ് ദൈവമാണ് അല്ലെങ്കിൽ എലി ദൈവമാണ് കുട്ടിച്ചാത്തൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ അവരോട് വളരെ സൗമ്യമായി ഞങ്ങൾ കാര്യം പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ട് കുരങ്ങ് ദൈവമാകുകയില്ല, എന്തുകൊണ്ട് കുട്ടിച്ചാത്തൻ ദൈവമാകുകയില്ല, എന്തുകൊണ്ട് എലി ദൈവമാകുകയില്ലെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അവരെ ഞങ്ങൾ എങ്ങനെയാണോ അവരോട് ഇടപെടുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിരീശ്വരവാദി എന്നുള്ള നിലയിൽ നിങ്ങളോട് ഇടപെടാനേ പറ്റുകയില്ല, കാരണം നിങ്ങൾ നിരീശ്വരവാദികളല്ലാതായി തീർന്നിരിക്കുന്നു, നിങ്ങൾ ആസ്തിക്യവാദികളായി മാറി, മനസ്സിലായോ? നമ്മളിത് പറയുമ്പോൾ ഇവർ നമ്മളെ പിന്നെയും കുറ്റപ്പെടുത്തും, ഞങ്ങൾ ഉദ്ദേശിച്ചതിനെ നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്, അത് കരയാണ് സത്യത്തിൽ. ആ സമയത്ത് കമൻസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും, ഇതെന്താണ് അനിൽ ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയോ, ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണോ, അതോ നിങ്ങൾ ഞങ്ങളെ കളിയാക്കാണോ, എന്താണ്, ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ല അനിലേ, അതുകൊണ്ടാണ് അനിലൊക്കെ ഇപ്പോഴും ഒരു ദൈവവിശ്വാസിയായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളെ കളിയാക്കും. ആ കളിയാക്കുന്നത് കരച്ചിലു പോലെയാണ്, വിലാപം വിലാപത്തിലൂടെയാണ്, ദീനരോധനത്തിലൂടെയൊക്കെയാണ് കളിയാക്കുന്നത്. ഇത് ഞങ്ങളിത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയതെന്നുള്ള ഇവരുടെ പ്രസ്താവന, നിരീശ്വരവാദികളുടെ പ്രസ്താവന തന്നെ നിരീശ്വരവാദികളുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്, അത് മനസ്സിലാക്കണം നിങ്ങൾ. കാരണം എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഇവരുടെ വാദം കേട്ടപ്പോൾ ഇവർക്ക് ദൈവമുണ്ടെന്നാണ് മനസ്സിലാക്കിയതെങ്കിൽ എന്നെപ്പോലെ തന്നെയുള്ള സാധാരണക്കാരുടെ അടുക്കലല്ലേ അവർ ഈ വാദവുമായിട്ട് കടന്നിയെല്ലാം പോകുന്നത്, എന്നെപ്പോലെ തന്നെയുള്ള മറ്റ് ദൈവവിശ്വാസികൾ, അതല്ലെങ്കിൽ വേറെ ഇനി മതവിശ്വാസികൾ കാണും. അപ്പോൾ ഇങ്ങനെയുള്ളവരടുത്തൊക്കെ നിങ്ങൾ പോകുമ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള സാധാരണക്കാരാണ്, അവരുടെ അടുത്ത് കണ്ട് നിങ്ങളിത് പറയുമ്പോൾ അവരെന്താ മനസ്സിലാക്കുന്നത്? അവർ മനസ്സിലാക്കാൻ പോകുന്നത് നിരീശ്വരവാദികൾക്ക് ദൈവം ഉണ്ടെന്ന് തന്നെ ആയിരിക്കില്ലേ. അവിടെ തീർന്നില്ലേ നിങ്ങളുടെ എല്ലാ കത്തിക്കലും, അവിടെ തീർന്നു, പിന്നെ നിങ്ങൾക്ക് അവരടുത്ത് നിരീശ്വരവാദിന്ന് പറയാൻ എന്താണ് യോഗ്യതയുള്ളത്? ദൈവമില്ലെന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കാൻ വന്ന നിരീശ്വരവാദികളെക്കുറിച്ച് നാട്ടുകാർക്ക് ഇപ്പം അറിയാവുന്ന കാര്യം, നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ എലിയെയും കുരങ്ങനെയും കുട്ടിച്ചാത്തനെയും ദൈവമായി ആരാധിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നാണ്, മനസ്സിലായ? ആസ്തിക്യവാദികൾക്കെതിരായി നിരീശ്വരവാദികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആർഗ്യുമെൻറ്റിൻ്റെ ബലഹീനതയിൽ നിന്നാണ് നാട്ടുകാരിങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. ദുർബലമായ വാദങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? സത്യത്തിൽ സർക്കാസമായിട്ടാണ് ഇവർ കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, സർക്കാസമാണ് ഇവർ കൊണ്ടുവന്ന പറയാം. പക്ഷേ ഇവർ കൊണ്ടുവന്ന സർക്കാസം ഇവരുടെ നിലപാടുകളുടെ കഴുത്തിൽ കത്തിവെക്കുന്ന ഒന്നാണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാസം ആർക്കും പറയാമെന്നേ, നല്ല കാര്യമാണ് മറ്റുള്ളവരെ ആക്ഷേപഹാസ്യമായിട്ട്
അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ എപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ഏത് അടിസ്ഥാന നിലപാടിലാണോ നിൽക്കുന്നത്, ആ നിലപാട് ഒരിക്കലും തെറ്റിച്ചുകൊണ്ടായിരിക്കരുത് സർക്കാസത്തിന് പോകേണ്ടത്, സർക്കാസവുമായിട്ട് പോകേണ്ടത്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഈ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിലുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇത് സാക്ഷിയുടെ വീഡിയോ ആണ്. അപ്പോൾ സാക്ഷിയുടെ യൂട്യൂബ് ചാനൽ വന്ന വീഡിയോ ആണുള്ളത്. അപ്പോൾ സാക്ഷിക്കകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ഞങ്ങളിവിടെ ഒരു നിലപാട്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ഞങ്ങളുടെ അകത്ത് പല സഭാവിഭാഗക്കാരുണ്ട്. ഞങ്ങളിതിനെ ഒരു നിലപാട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരു നിലപാട് തറ അടിസ്ഥാനമായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ദൈവം ത്രിയേകനാണെന്നും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് മനുഷ്യരുടെ പാപമോചനത്തിനും ആത്മരക്ഷയ്ക്കുമുള്ള ഏകമാർഗമെന്നും ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും വിശ്വസിക്കുന്നവരാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിലുള്ള എല്ലാവരും തന്നെ. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാന നിലപാട്. അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഞങ്ങളതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല, അത് അവരവരുടെ വിശ്വാസം എന്നുള്ളതല്ല വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം, ഈ മൂന്ന് കാര്യം, ദൈവം ത്രിയേകനാണ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ, മറ്റൊരു രക്ഷാമാർഗ്ഗമില്ല, അതുപോലെ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഇവിടെ ഇത് ഞങ്ങളുടെ അടിസ്ഥാന നിലപാടാണ്. നാളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നാളെ നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ ദാവാക്കാർക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ എതിരായി ഞാനൊരു സർക്കാസവും കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു സർക്കാസവും കൊണ്ടുവരികയാണ്. ആ സർക്കാസത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഈ അടിസ്ഥാന നിലപാടുകളെ, അതായത് ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മൂലമുള്ള രക്ഷയെയും ബൈബിളിൻ്റെ അപ്രമാദിത്വത്തെയും, ഈ അടിസ്ഥാന നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കാസമാണ് ഞാൻ കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആ സർക്കാസത്തെ ഏറ്റെടുക്കുമോ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അത് ഹിറ്റാക്കാൻ നോക്കുമോ? ഒരിക്കലും ചെയ്യുകയില്ല. ഞാൻ ആർക്കെതിരെയാണോ ആ സർക്കാസം കൊണ്ടുവന്നത്, അവരതിനെ എതിർക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെന്നെ എതിർക്കും. മനസ്സിലായോ? അവരെന്നോട് പറയും, അനിലേ, അനിൽ പറയുന്നത് ഭൂലോകം മണ്ടത്തരമാണ്, നമ്മുടെ വിശ്വാസങ്ങൾക്കും നിലപാടുകൾക്കും അതെതിരാണ്, അതുകൊണ്ട് അത്തരം ഒരു വാദം അനിലിനി മുന്നോട്ട് വയ്ക്കരുതെന്ന് അവരെന്നോട് പറയും. അപ്പം ഞാനതനുസരിക്കാതെ ആ സർക്കാസവുമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതേ സാക്ഷിയുടെ ചാനലിൽ തന്നെ എൻ്റെ ആ സർക്കാസത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വീഡിയോ വരും. ഏതെങ്കിലും ഒരു സഹോദരൻ, ഉറപ്പാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ അനിൽകുമാർ അയ്യപ്പന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ചാനലിൽ തന്നെ വീഡിയോ ഇറക്കും. മനസ്സിലായി? അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിന് എനിക്ക് ഒരു വിഷമവുമില്ല. തെറ്റായൊരു കാര്യം ബൈബിളിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടിസ്ഥാന നിലപാടുകൾക്ക് എതിരായ അടിസ്ഥാന നിലപാടുകളെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാനൊരു സർക്കാസവുമായി വന്നാൽ എന്നെ തിരുത്തിയിട്ട് ഞാനത് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്നെ പരസ്യമായി തന്നെ എതിർക്കണം. ബൈബിളിൻ്റെ പ്രമാണം അതാണ്, എനിക്കതിലൊരു വിഷമവുമില്ല. കാരണം മറ്റുള്ളവരെ ആശയപരമായി എതിർക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു നിലപാട് തറയുണ്ട്, ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പൊരുതുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എതിർപക്ഷത്തുള്ളവരെ നമുക്ക് ഇങ്ങനെ ഒരു വാദത്തിലൂടെ വളരെ ഈസിയായി തകർത്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ നിലപാട് തറയെ തള്ളിക്കളയുന്ന ഒരു വാദവുമായി വന്നാൽ ഞങ്ങൾ അയാളെ എതിർക്കും. ഞങ്ങളായിരിക്കും അവൻ ആദ്യം എതിർക്കുന്നത്. കാരണം ഏതൊന്നിനെ സ്ഥാപിക്കാനാണോ ഞങ്ങൾ പൊരുതുന്നത്, ആ സംഗതിയെ റദ്ദ് ചെയ്യുന്ന, ആ സംഗതിയെ ഇല്ലാതാക്കുന്ന വാദവുമായിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. ഞങ്ങളതിനെ എതിർത്തേ പറ്റുകയുള്ളൂ, എതിർക്കും. അപ്പോൾ അത് സുബോധമുള്ള ഏതൊരാളത് ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ച് സുബോധം എന്ന് പറയുന്ന സംഗതി അവർക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഈ അടിസ്ഥാന നിലപാടുകൾ, അതായത് ദൈവമില്ല, ദൈവാസ്തിക്യം എന്ന് പറയുന്ന ഒന്നില്ലാത്തതാണ് എന്ന് പറയുന്ന അവരുടെ അടിസ്ഥാനപരമായ നിലപാടിനെ തകർത്തുകൊണ്ട് നിരീശ്വരവാദികൾ എന്ന നിലയിലുള്ള അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വാദം സർക്കാസം എന്ന നിലയിൽ ഏതോ ഒരുത്തൻ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ബലമായ സംശയമുണ്ട് ഏതോ ഒരു ആസ്തിക്യവാദി യുവമാർക്കിട്ട് നല്ല ഒരു പണി കൊടുത്തതാണ്, നല്ല എട്ടിൻ്റെ പണി കൊടുത്തതാണ്. ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുമ്പോൾ സുബോധമുള്ള ഏതൊരു നിരീശ്വരവാദി അപ്പം മനസ്സിലാക്കും ഇവൻ ഞങ്ങൾ ആസ്തിക്യവാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കത് മനസ്സിലായില്ല. ഇവരാ സർക്കാസത്തിനെ ഏറ്റെടുത്ത് ഹിറ്റാക്കി കളഞ്ഞു, ഹിറ്റാക്കി. ഇവരൊക്കെ സ്വയം സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കുന്നൊരു പരിപാടിയേ ഇവർക്കില്ല. ഇത് നല്ലൊരു ഉദാഹരണമാണ്. ഇത് ഈ ഡിങ്ങൻ ദൈവമാണെന്ന് ഇവർ പറഞ്ഞു നടക്കുന്നില്ലേ? സ്വതന്ത്രമായി ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇവർ ഞങ്ങൾ യുക്തിവാദികളാണെന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും യുക്തിചിന്ത ഇവരുടെ ഏഴ് അയലത്ത് കൂടി പോയിട്ടില്ല എന്നതിന് ഇതൊരു നല്ല തെളിവാണ്. ഇവരുടെ ഏഴ് അയലത്ത് കൂടി യുക്തിചിന്ത പോയിട്ടില്ല. ഇത്രയെങ്കിലും യുക്തി ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ആസ്തിക്യവാദികളെ പരിഹസിക്കാൻ വേണ്ടി ഇങ്ങനൊരു സർക്കാസവുമായി ഒരുത്തം വരുമ്പോൾ
യുക്തിപരമായി ഒരിതിനെ അപഗ്രഥിച്ചു നോക്കിയില്ലായിരുന്നു ഇല്ലേ? ഇങ്ങനെ ഒരു സർക്കാസവുമായി ആസ്തിക്യവാദികളെ പരിഹസിക്കാൻ പോയാൽ ആസ്തിക്യവാദികൾ എന്താണ് തിരിച്ചു പറയുക? കൗണ്ടറായിട്ട് അവർ ഉന്നയിക്കുന്ന ആർഗ്യുമെൻ്റ് എന്തായിരിക്കും? സുബോധമുള്ളവൻ അപ്പം പിടികിട്ടും, നാസ്തിക്യവാദികൾ എന്നുള്ള ഞങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണ് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നതിലൂടെ. അതിലൂടെ ഞങ്ങളും ആസ്തിക്യവാദികളുടെ പട്ടികയിൽപ്പെടും. ഇത് യുക്തിയുക്തമായി സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവരങ്ങനെ ചെയ്യുന്നില്ല. ഇവർ പേരിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. യുക്തിവാദികൾ എന്ന് ഇവർ പേരിൽ പറയുന്ന, ഇവരുള്ളിൽ യുക്തി ബോധമില്ല. സ്വതന്ത്രചിന്ത ഇവർ പേരിന് മാത്രം പറയുന്നതേ ഉള്ളൂ. ഇവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. നേതാക്കന്മാർ എന്ത് പറയുന്നുവോ അതങ്ങനെ തന്നെ ഏറ്റെടുക്കുകയാണ്. സ്വതന്ത്രമായി ചിന്തിക്കുന്ന പരിപാടി ഇവർക്കില്ല. എന്നിട്ട് ഇവരിതൊക്കെ വിശ്വാസികളുടെ മേലെ വെച്ച് കെട്ടും. വിശ്വാസികൾ യുക്തിയില്ലാത്തവരാണെന്നും വിശ്വാസികൾ സ്വതന്ത്രമായി ചിന്തിക്കാത്തവരാണെന്നും പറയും. യഥാർത്ഥത്തിൽ ഇവരാണ് അങ്ങനെയുള്ള ടീമുകൾ. അതുകൊണ്ടാണ് ഡിങ്കൻ ദൈവമാണ്, മായാവി ദൈവമാണ്, കപീഷ് ദൈവമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ ഒരു കാര്യത്തിനെ എതിർക്കാൻ വേണ്ടി സർക്കാസം കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്ന ആൾക്ക് യുക്തിപരമായോ ധാർമ്മികപരമായോ യാതൊരു നിലവാരവും ആവശ്യമില്ലെന്നാണോ ഇനി ഇവർ പറയുന്നത്? ഇവർ പറയാണ് ഞങ്ങൾക്ക് യുക്തിബോധമുണ്ട്, സ്വാതന്ത്ര്യചിന്തയൊക്കെ ഉണ്ട്, ഞങ്ങളിത് കുറെ ആലോചിച്ച് തീരുമാനിച്ച് ഇതിൻ്റെ വരുമരായിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർക്കാസവുമായിട്ട് വന്നതെന്ന് ഇവർ പറയുകയാണെങ്കിൽ, നമ്മുടെ ചോദ്യം, ഒരാളൊരു സർക്കാസ് ഒരു കാര്യത്തിന് എതിർക്കാൻ വേണ്ടി സർക്കാസം കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്ന ആൾക്ക് യുക്തിപരമായോ ധാർമ്മികപരമായോ യാതൊരു നിലവാരവും ആവശ്യമില്ലേ? കാരണം ഒരു കാര്യത്തിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം ഒരു കാലത്തും നമുക്ക് പാരയായിട്ട് വരരുതെന്നുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യത്തെ എതിർക്കാൻ വേണ്ടി എന്ത് നുണ പറയാനും എന്ത് വളഞ്ഞ വഴി സ്വീകരിക്കാനും യാതൊരു മടിയുമില്ലാത്ത, ധാർമ്മിക ബോധം തൊട്ടുതെറിപ്പിച്ചിട്ടില്ലാത്ത ഒരാളായി മാത്രമേ മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അത് സ്വന്തം വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏർപ്പാടാണ്. അപ്പം ഇവർക്ക് അങ്ങനെയുള്ള ഒരു ധാർമ്മികതയില്ല. ഇവരുടെ വാദം ജയിക്കാൻ വേണ്ടി എന്ത്, ഇവരുടെ അടിസ്ഥാന നിലപാടുകളെ തന്നെ തള്ളി പറയുന്ന, എന്ത് നുണയും പറയുന്ന, എന്ത് വളഞ്ഞ വഴി സ്വീകരിക്കുന്ന കൂട്ടരാണോ നിങ്ങൾ? ആണെങ്കിൽ അങ്ങനെ സമ്മതിക്കേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഡിങ്കൻ അല്ലെങ്കിൽ മായാവി അല്ലെങ്കിൽ കപീഷ് ഞങ്ങളുടെ ദൈവമാണ്, ബാലമംഗളം അല്ലെങ്കിൽ പൂമ്പാറ്റ അല്ലെങ്കിൽ ബാലരമ ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് നിരീശ്വരവാദികൾ എപ്പോൾ പറഞ്ഞുവോ ആ നിമിഷം അവർ ചെയ്തത് അതുവരെ അവർ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന അവരുടെ അടിസ്ഥാന ആശയത്തിൻ്റെ കടക്കൽ കോടാലി വയ്ക്കുകയാണ്. അതാണ് അവർ ചെയ്തത്. ഒരു നിരീശ്വരവാദിക്കും ഇതുവരെ ഈ വീഡിയോ ഇറങ്ങുന്നത് വരെ ഈ കാര്യം മനസ്സിലാക്കാനുള്ള ബോധം പോയില്ല എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി കുറേ പേര് ആ വാദത്തിൽ നിന്ന് പിന്മാറുന്നത് ഞങ്ങൾക്കറിയാം. അവരുടെ യുക്തിരാഹിത്യം നമ്മൾ തുറന്ന് കാണിച്ചല്ലോ. അപ്പോൾ ഡിങ്കൻ അല്ലെങ്കിൽ മായാവി അല്ലെങ്കിൽ കപീഷ് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന ക്രിസ്റ്റി എന്ന് പറയുന്ന, ക്രിസ്റ്റി വർഗീസ് എന്ന് പറയുന്ന ആളോട്, ഇവരോടൊക്കെ ഞങ്ങൾക്ക് സംവാദം നടത്താൻ കഴിയുന്നത് ഒരു നിരീശ്വരവാദിയും ഈശ്വര വിശ്വാസിയും തമ്മിലുള്ള സംവാദം എന്നുള്ള നിലയിലല്ല, ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവത്തിനെ ദൈവമായി അംഗീകരിക്കാൻ കഴിയാത്ത മറ്റ് ആസ്തിക്യവാദികളുമായി ഞങ്ങൾ സംവാദം നടത്തുന്നത് പോലെ മാത്രമായിരിക്കും. അങ്ങനെ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം പറയാൻ പോകുന്നത് കാരണം മൂഷികനെയും കുരങ്ങനെയും കുട്ടിച്ചാത്തനെയും ദൈവങ്ങളായി കരുതുന്ന അനേകരെ ഞങ്ങൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. കുരങ്ങും കുട്ടിച്ചാത്തനും മൂഷികനും ഒക്കെ എന്തുകൊണ്ട് ദൈവങ്ങളാകുന്നില്ല എന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇവിടെയും കാണുന്ന അത് തന്നെ, ഡിങ്കൻ എന്ന മൂഷികൻ അല്ലെങ്കിൽ മായാവി എന്ന കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ കപീഷ് എന്ന കുരങ്ങനാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ പറയുകയും പിന്നെ അവരോട് ഞങ്ങൾ നാസ്തികരോട് ഇടപെടുന്നത് പോലെ ഇടപെടണമെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്കൽ ഫാലസി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഇടപെടാൻ പറ്റുകയില്ല. നിങ്ങളോട് ഇടപെടുന്നത് ആസ്തിക്യവാദികളോട് ഇടപെടുന്നത് പോലെ തന്നെയാണ്. ഇവര് ഈ സർക്കാസ് സർക്കാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. കുഞ്ചൻ നമ്പ്യാർ നടത്തിയിട്ടുള്ള അത്ര സർക്കാസം മലയാളക്കരയിൽ ഒരാളും നടത്തിയിട്ടില്ല. ഈ തുള്ളൽ പാട്ടുകളൊക്കെ കേട്ടി നോക്കാൻ മതിയാവും, മനസ്സിലാകും. അപ്പോൾ ഒരു വിരലും തൻ്റെ നേരെ ചൂണ്ടാൻ അനുവദിക്കാത്ത വിധത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ അതൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശകന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് അസൂയയൊക്കെ മൂത്ത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നടന്നിരുന്ന പോലെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുഞ്ചൻ നമ്പ്യാരുടെ വരികളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ കുറേ കാത്തിരിക്കുകയാണ്, കുറേ കാത്തിരുന്നു. അവസാനം ഇവർക്കൊരെണ്ണം കിട്ടി. കിട്ടിയത് പൂച്ച എന്ന് പാടേണ്ട സ്ഥാനത്ത് കുഞ്ചൻ നമ്പ്യാർ പൂശകൻ എന്ന് പാടി. പൂശകൻ മലയാള ഭാഷയിൽ അതിനു മുമ്പ് പൂശകൻ എന്നുള്ള വാക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം രുക്മിണി സ്വയംവരം തുള്ളലിലാണ് പൂശകനെ കണ്ട് ലികൾ കണ്ണൊക്കെ എന്ന് നമ്പ്യാർ പാടിയത്. ഇപ്പം സംഗതി നമ്പ്യാർ ഇത് കൈയിട്ടതാണ്. പുള്ളിയൊരു കവിയായിരുന്നല്ലോ. കവികളുടെ ഒരു ഇതെന്ന് പറയുന്നത് അവർ ഭാഷയ്ക്ക് പുതിയ വാക്കുകൾ സംഭാവന ചെയ്യും. അപ്പം അതിനു മുമ്പ് വരെ മലയാള ഭാഷയിൽ പൂശകൻ എന്നൊരു വാക്കില്ല. അപ്പം ഇദ്ദേഹം അത്
പുതുതായിട്ട് കയ്യിൽ നിട്ടതാണ്. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്പ്യാർ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട്, കുറേയാണ് വീടിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ കുഞ്ഞു നമ്പ്യാർ ചോദിച്ചു, എന്ത് പറ്റി എല്ലാവരും കൂടി, എന്താ കാര്യം? അപ്പോൾ അവർ പറയാണ്, അല്ല നമ്പ്യാരെ, പൂച്ചയ്ക്ക് ഏത് ഭാഷയിലാണ് പൂച്ചകൻ എന്ന് പറയുക? ഇവരുടെ ചോദ്യം. ഉടനടി കുഞ്ഞു നമ്പ്യാർ തിരിച്ചു ചോദിച്ചു, ഞാനതിന് പൂച്ചയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ പൂച്ചകൻ എന്നല്ലേ പറഞ്ഞത്, പൂച്ച എന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പൂച്ചേനാണ് ഉദ്ദേശിച്ചതെന്ന്? ഇതവിടെ ചോദ്യം ചെയ്യാൻ വന്നവർ വെട്ടിലായി. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല നമ്പ്യാരെ, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, അതിൻ്റെ അർത്ഥം പൂച്ച എന്നല്ലേ വരുള്ളൂ അവിടെ. അപ്പോൾ നമ്പ്യാർ പറഞ്ഞു, ആ അപ്പോൾ ഞാനവിടെ ഉപയോഗിച്ച പുതിയ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അർത്ഥം മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നതെന്ന് നമ്പ്യാരുടെ ചോദ്യം തിരിച്ചുള്ള ആ മറുപടി അല്ലെങ്കിൽ പ്രത്യുത്തരം കേട്ടതോടുകൂടി ഇവന്മാരെല്ലാം വേഗം സ്ഥലം കാര്യമാക്കി അങ്ങ് പോയി. അപ്പം ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ, സർക്കാസം എന്ന ലേബലുണ്ടെങ്കിൽ എന്തു പൊട്ടത്തരവും ആർക്കും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആ ലേബൽ നൽകുന്നില്ല എന്നറിഞ്ഞിരിക്കണം എന്ന് നിരീശ്വരവാദികളെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന കാര്യം ഒരിക്കലും നിങ്ങളുടെ അടിസ്ഥാന നിലപാടുകൾക്കെതിരായി വരരുത്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ധാർമ്മിക ബാധ്യത നിങ്ങൾക്കുണ്ടാകും. അല്ലാതെ ചോദ്യകർത്താവിന് സർക്കാസം മനസ്സിലാക്കാനുള്ള കഴിവില്ല, പരിഹാസം തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല എന്നും പറഞ്ഞ് ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ പുറത്തുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാദങ്ങളും വാചകങ്ങളും വാക്കുകളും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണമെന്നുള്ളത് ഒരു ലളിതമായ വസ്തുതയാണ്. ആ സിമ്പിൾ ഫാക്റ്റ് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ യുക്തിവാദി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യത എവിടെ ചിലവഴിക്കുമെന്നുള്ളത് അവനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ആ ചിന്തകളിൽ നിന്നാണ് മതങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ മതങ്ങളെയും ദൈവങ്ങളെയും എതിർക്കുന്നവരാണ്, ഞങ്ങൾക്കറിയാം, ആട്ടെ, നല്ല കാര്യം, അങ്ങനെ തന്നെ ആയിക്കോ. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർവം അവൻ കാണുന്ന ഈ കാര്യത്തിനെ എതിർക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ കൊണ്ടുവന്നത് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമാണെന്നുള്ളത് പോകട്ടെ. സാധാരണക്കാരൻ തൻ്റെ പരിമിതമായ ബുദ്ധിയിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ദൈവസങ്കല്പത്തിനേക്കാളും യുക്തിഹീനമായ ഒന്നിനെയാണ്, കേവലം ഒരു കാർട്ടൂൺ കഥാപാത്രത്തിനെയാണ് തങ്ങളുടെ ദൈവമായി കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിരീശ്വരവാദികൾക്ക് ഇല്ലാതെ പോയതിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? ഉണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ ആർഗ്യുമെൻറ്റിൻ്റെ ബലഹീനത നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്നിട്ട് അതിൻ്റെ ബലഹീനത, അതിൻ്റെ ലോജിക്കൽ ഫാലസി ആരെങ്കിലും തുറന്നു കാണിച്ചു തരുമ്പോൾ അവനെ പരിഹസിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് എല്ലാ നിരീശ്വരവാദി സ്നേഹിതന്മാരോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തലച്ചോറെന്ന് പറയുന്ന ഒരു അവയവം കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴും അതൊക്കെ എന്നെടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തമായി ഒന്ന് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യണം. അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നാണം കെടും. സ്വാതന്ത്ര്യന്തകരെന്നല്ല നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത്. ഇനിയെങ്കിലും സ്വതന്ത്രമായൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരുടെ ചിന്തകൾ അങ്ങനെ തന്നെ തലയിൽ കയറ്റുന്ന ഏർപ്പാട് നിർത്ത്. യാതൊരു ഐഡിയോളജിയുടെയും ബന്ധനമില്ലാതെ നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക. അതുപോലെ നിങ്ങൾ യുക്തിവാദികളിൽ നിന്നല്ലേ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? വല്ലപ്പോഴും ഒക്കെ യുക്തിബോധത്തോടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് അപഗ്രഥനം ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവരുമ്പോൾ യുക്തിബോധത്തോടെ അതൊന്ന് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം അത് സ്വീകരിക്കാൻ പഠിക്കുക. ഒരു ദൈവവിശ്വാസിയായ ഞാനാണ് യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് ലോജിക്കിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടുന്ന സ്ഥിതി വന്നിരിക്കുന്നത്. ഞാൻ ഈ ഉപദേശം തരുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, നിങ്ങളങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം ലാഭിക്കാം എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം ലാഭിക്കാം. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഡിങ്കൻ ദൈവമാണെന്നുള്ള നിങ്ങളുടെ വാദം നിങ്ങളുടെ തന്നെ അടിസ്ഥാന നിലപാടുകളെ തള്ളിക്കളയുന്നതും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കുന്നതും കാട്ടിലെ മലകളെയോ പാറകളെയോ ഉയർന്ന വൃക്ഷങ്ങളെയോ ദൈവങ്ങളായി കരുതി ആരാധിക്കുന്ന ആദിവാസികളുടെ ദൈവസങ്കല്പത്തെക്കാളും വളരെ താണ നിലയിലുള്ള ഒന്നാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ എൻ്റെ 2 ദിവസമാണ് കളഞ്ഞത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2 ദിവസം എനിക്ക് വേസ്റ്റാക്കേണ്ടി വന്നു. റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാമായിട്ട് 2 ദിവസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡിങ്കൻ ദൈവമാണെന്ന് പറഞ്ഞ് ഏതൊരുത്തും നിങ്ങളെ പറ്റിക്കാൻ വരുന്ന ആദ്യത്തെ സമയം തന്നെ നിങ്ങൾ സ്വതന്ത്രമായി ഒന്ന് ചിന്തിച്ച്
യുക്തിപൂർവ്വം വിശകലനം ചെയ്തിരുന്നെങ്കിൽ ഇത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായേനെ. അന്നേരം തന്നെ നിങ്ങളവനെ കണ്ണം വഴി പായിക്കുകയും ചെയ്തേനെ. അന്ന് പോടെ എടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അന്ന് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ രണ്ട് ദിവസം ഞാൻ കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്നാ സത്യം പറയാം, നിങ്ങളുടെയൊക്കെ പല വാദങ്ങളും കേൾക്കുമ്പോൾ ഞാൻ തലയ്ക്ക് കൈ വെച്ച് വയ്ക്കും, ഞാൻ തലയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് പോകാറുണ്ട്. രവീന്ദ്രൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ തലയ്ക്കടിക്കാറുണ്ട്, എൻ്റമ്മോ എന്നും പറഞ്ഞിട്ട്. കാരണം ഈ പറയുന്ന ലോജിക്കൽ ഫാലസിയാണ്. ഈ ഇത് ലോജിക്കൽ ഫാലസിയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാമെന്ന് വെച്ചാൽ, പലപ്പോഴും ഞാൻ ഫേസ്ബുക്ക് ചർച്ചകളിൽ ചെറുതിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിതൊക്കെ പറഞ്ഞല്ലുമ്പോഴേക്കും അവർ നമ്മളെ പരിഹസിച്ച് ഓടിപ്പിക്കുകയാണ്. ഒരാളല്ല, കുറേ എണ്ണം കൂട്ടം കൂടി വരും, എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾ പരിഹസിക്കുകയാണ്. പരിഹസിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യം, നമ്മളിടുന്ന കമൻസ് എല്ലാം പുറകോട്ട് പോകത്തേക്ക് ഇവരിങ്ങനെ ഒന്നോ രണ്ടോ വരിയിൽ ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളിടുന്നത് പുറകോട്ട് പോകും, കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരു സന്നദ്ധത പോലും ഇല്ലാത്ത ടീമുകളാണ് ഇവർ. പിന്നെ പറ്റുന്നത് ഇതുപോലുള്ള വീഡിയോ ആണ്, ഇവിടെ പിന്നെ തിരിച്ചൊന്നും പറയാനില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കേണ്ടി വരും, അതേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയം കളയാണ്, എത്ര സമയം കളയേണ്ടി വരുന്നത്? അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ യുക്തിരാഹിത്യം, നിങ്ങളുടെ ഈ ന്യായവൈകല്യങ്ങൾ, അത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. കാരണം പ്രയോജനം എന്നല്ല അതിനെ പറയേണ്ടത്, ഇത് നിങ്ങളുടെ ഈ മണ്ടത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സമയം വെറുതെ കളയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കഴമ്പുള്ള എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ആ ആരോപണത്തിന് ഞങ്ങൾ മറുപടി പറയുമ്പോൾ നിങ്ങളത് അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ ശരി, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ ക്രൈസ്തവർ, അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ബൈബിളിനെതിരെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അതിന് ബൈബിളിൽ നിന്നുള്ള മറുപടി ഇന്നതാണ്, അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവരെ ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്, അത് വേറെ കാര്യം. അവരെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള പ്രയോജനമുണ്ട്. പക്ഷേ ഇതുപോലെ നിങ്ങളുടെ ഇതുപോലത്തെ ഡിങ്കൻ ദൈവമാണ്, കവീഷ ദൈവമാണ്, മായാവി ദൈവമാണെന്നുള്ള മണ്ടം വാദത്തിന് ഞങ്ങൾ മറുപടി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ മണ്ടത്തരം തുറന്നു കാണിക്കുന്നല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നില്ല. ഞങ്ങൾ വെറുതെ സമയം കളയാണ് സത്യത്തിൽ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഭാവിയിൽ സ്വതന്ത്രമായി യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത്. ദൈവം നൽകിയ തലച്ചോറ് ഉപയോഗിച്ച് സ്വതന്ത്രമായി യുക്തിപൂർവ്വം ചിന്തിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.